56% തുടങ്ങിയ ഇസ്രായേൽ 1948 എത്തുമ്പോൾ 77% ഭൂമിയും യുദ്ധത്തിലൂടെ കൈയടക്കുകയാണ്. അതായത് 56 നിന്ന് 77 വരുന്നു. അത് യുദ്ധത്തിലൂടെ കിട്ടിയതാണ്. അപ്പോ യുദ്ധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യില്ലായിരുന്നെങ്കിൽ അന്നത്തെ ഡിവിഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് 56-44 ആയിരുന്നു. പക്ഷെ 48 തന്നെ അറബുകൾക്ക് തിരിച്ചടി ഏറ്റു, അവരുടെ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. നഖ്ബ എന്ന് പറഞ്ഞാൽ ശരിക്കും കറ്റാസ്ട്രോഫി എന്നുള്ളതാണ് ദുരന്തം. ഇസ്രയേലി ഒക്യുപ്പേഷൻ കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒക്കെ അന്യാധീനപ്പെട്ടു പോയ പാലസ്തീൻ ജനത അവർ പലയിടങ്ങളായിട്ട് താമസിക്കുന്നു. അവരെ ആ ഒരു ദുരന്തത്തെയാണ് നമ്മൾ പൊതുവെ നഖ്ബ. 6 മില്യൺ പാലസ്തീൻസ്, 7 ദശലക്ഷം പാലസ്തീൻസ് പല ഇടങ്ങളിലായിട്ട് ജീവിക്കുന്നു. ഇനി ഇതാ നോക്കുക, നിങ്ങൾ 1947 പാർട്ടീഷൻ പ്ലാനും 48 അറബ് ഇൻവേഷനും 48 ഇസ്രയേലി കൗണ്ടർ അറ്റാക്സിന് വന്ന വ്യത്യാസം നോക്കുക. ഇസ്രയേലിന് ഗണ്യമായ നേട്ടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 56 നിന്ന് 77 അവര് വിസ്തൃതി വർദ്ധിപ്പിച്ചു. എന്നിട്ട് 48 യുദ്ധം ഒരുപക്ഷെ അവിശ്വസനീയമായിരുന്നു. ഒരു പുതിയ റിപ്പബ്ലിക്കിനെ ഒരുമിടി രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ അത് ഇങ്ങനെ ബാഷ്പീകരിച്ച് പോകുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷെ ഇസ്രയേൽ അങ്ങനെ സംഭവിച്ചില്ല. ഇസ്രയേൽ പല കാരണങ്ങളുണ്ടെന്ന് അതിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. പക്ഷെ കുറേ ദിവസം യുദ്ധമാണ് പലപ്പോഴും സമാധാനം കൊണ്ടുവരുന്നത്. സമാധാനത്തെ കുറിച്ചുള്ള വാചാടോപമല്ല, പലപ്പോഴും സമാധാനങ്ങൾ യുദ്ധത്തെയാണ് പ്രസവിക്കുന്നത്. പീസ് ഈസ് എ പ്രഗ്നൻസി പീരീഡ് ഓഫ് വാർ അല്ലെ. എപ്പോഴും എല്ലാ സമാധാനങ്ങളും യുദ്ധത്തെയാണ് പ്രസവിച്ചിട്ടുള്ളത്. 48 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പീസ് അവിടെ ഉണ്ടായത് 48 യുദ്ധം തന്നെയാണ്. 67 വീണ്ടും യുദ്ധം ഉണ്ടായി. അതിന് ദ ഫേമസ് 6-day വാർ, 6 ദിവസം കൊണ്ട് നീണ്ടുന്ന യുദ്ധം. ഈ യുദ്ധം യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റികളാണ് കാരണം. സിറിയ ആണ് യുദ്ധതീക്കം തുടങ്ങുന്നത്, പക്ഷെ ഈജിപ്റ്റ് അതിന്റെ കൂടെ കയറും. ഈജിപ്റ്റും സിറിയയും അപ്പുറവും ഇപ്പുറവും. ഈജിപ്റ്റ് ഒരു വലിയ രാജ്യമാണ്. വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേലുമായിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഒരു വലിയ വലിയ രാജ്യമാണ്. പക്ഷേ പിന്നെ ജോർഡനിലേക്ക് ഇസ്രയേൽ പറഞ്ഞാണ് ആക്രമിക്കരുതേ എന്ന് പറഞ്ഞിട്ടും അവരാക്രമിച്ചു. ഒരു പീസിനായിട്ട് ആളിനെ വിട്ടിട്ടും ആക്രമിച്ചു. പക്ഷെ 68 യുദ്ധം ഒരുപക്ഷെ അത്ഭുതകരമായിരുന്നു. ഇസ്രയേൽ ഈജിപ്റ്റ് പോലെയുള്ള ഒരു ആർമി, അതായത് അന്ന് നാസർ പോലെയുള്ള ഒരു ലീഡർ ഇതുവരെ അറബ് ലോകത്ത് ഉണ്ടായിട്ടില്ല. അറബ് ദേശീയതയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവായിരുന്നു, വളരെ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ലീഡറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫൂളിഷ് ഡിസിഷൻ തന്നെയായിരുന്നു. അദ്ദേഹം ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് സിനായ് പെനിൻസുലയിലേക്ക്, നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈജിപ്തിന്റെ സിനായ് ഡെസേർട്ട്, അതിലേക്ക് സൈന്യത്തെ നീക്കി. അപ്പുറത്തുനിന്ന് സിറിയയും വന്നു. അന്നൊക്കെ പലപ്പോഴും അമേരിക്കയുമായിട്ടൊന്നും അമേരിക്കയൊന്നും ഇവരെ സഹായിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കരുതുന്ന അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്രായേൽ എല്ലാ ജയിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും എല്ലായിടത്തും ജയിക്കേണ്ടതാണ്. അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്നുണ്ട്, അവർ തമ്മിലൊരു വളരെ സവിശേഷമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ അതിനുപരിയായിട്ടുള്ള ചില ഘടകങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്രായേൽ ചെയ്തത്? ഇസ്രായേൽ വാസ് അറ്റാക്ഡ്, ഇറ്റ് ഡിഡ് ഇൻ ഡിഫൻഡ്. അത് പ്രതിരോധിക്കാൻ തയ്യാറായില്ല ഇസ്രായേൽ, മറിച്ച് ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു. ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നതിന് തയ്യാറെടുത്തിരുന്ന ഈജിപ്ഷ്യൻ ആർമിയുടെ മേളിലൂടെ പറന്നുകൊണ്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഒറ്റ നൈറ്റിൽ, ഏതാണ്ട് 247 എയർക്രാഫ്റ്റ് ആണ് ഒറ്റ നൈറ്റിൽ ബോംബിട്ട് തകർത്തത്. ഈജിപ്റ്റ് പാരലൈസ് ആയിപ്പോയി. ഇത് തന്നെ സിറിയയിലും സംഭവിച്ചു. ജോർഡനിലേക്ക് ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യരുത്, വീണ്ടും ജോർഡനിലേക്കും കയറി വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാം, തിരിച്ചു പിടിച്ചിരിക്കാം. അപ്പൊ യു എൻ പീസ് കീപ്പിംഗ് ഒക്കെ വന്നു. ഗോലൻ ഹൈറ്റ്സ് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തു, ഇതുവരെ കൊടുത്തിട്ടില്ല. സിനായ് പെനിൻസുല ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ വലിയ ഓയിൽ റിച്ച് പെനിൻസുലയാണ്. ഈ ലാൻഡ് എല്ലാം ഇസ്രായേൽ പിടിച്ചെടുത്തത് ഇസ്രായേലിന്റെ ഒരു ഇത് അവർ തന്നെ പറയുന്നത് ലാൻഡ് ഫോർ പീസ് എന്നാണ്. അതായത് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി ഞങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം വേണം. അങ്ങനെയാണ് സിനായ് പെനിൻസുല 1900 ക്യാമ്പ് ഡേവിഡ് അക്കൗണ്ടിൽ തിരിച്ചു കൊടുക്കുന്നത്. 78 ഇങ്ങനെ ഓരോരോ കുറച്ച് ഭൂമി കൊടുത്താൽ സമാധാനം കിട്ടുമോ എന്നാണ് അവർ നോക്കിയിട്ടുള്ളത്. അവരെ ഒരു ചരിത്രം, അവരെ ഒരു വാദമാണ്. 67 വാറിൽ ഒരുപക്ഷെ ഇസ്രായേലികൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടുണ്ട്. അവരെ പ്രധാനമന്ത്രി ഈ ഇക്സാക് റാബിൻ പോലെയുള്ള അവരെ സർവ്വസൈന്യാധിപനൊക്കെ മെന്റൽ ടെൻഷൻ കാരണം കൊളാപ്സ് ചെയ്ത് വീണിട്ടുണ്ട്. അവരെ പ്രധാനമന്ത്രി യുദ്ധം എഷ്കോൾ, അദ്ദേഹം യുദ്ധം എന്ന് ഇങ്ങനെ ഡൽഹിയുടെ നമ്മുടെ നരസിംഹറാവു മോഡൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ വളരെ അവിശ്വസനീയമായിട്ട് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മോഷെ ഡയാനാണ് 68 ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ പ്രധാന വിജയശില്പി. പിന്നെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ അധികാരം ഡിഫൻസ് മിനിസ്റ്ററാണ്. അത്
ഒരു ചരിത്ര സംഭവം. ആ നിങ്ങൾ ഈ കാണുന്ന കണ്ണ് കാണാൻ വയ്യാത്ത ആള്, ഇത് വെച്ചിരിക്കുന്ന ആളാണ് മോശയുടെ. അവരെ ഹീബ്രൂസിനെ സംബന്ധിച്ച് വലിയൊരു ചരിത്ര നായകനാണ് അദ്ദേഹം. മാത്രമല്ല 68 യുദ്ധത്തിലെ നായകന്മാരാണ് ഇസ്രായേൽ ഭരിച്ചിട്ടുള്ള പല പല ആൾക്കാരും. 68 യുദ്ധത്തിലെ പങ്കെടുത്ത ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഏരിയൽ ഷാരോൺ സിനായി അവിടെ സ്യൂയസ് കനാലിന്റെ ആക്രമണത്തിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇഷാക് റാബിൻ ഫോർ എക്സാമ്പിൾ, അങ്ങനെ കൊളാപ്സിംഗ് ഒക്കെ കഴിഞ്ഞ്, മെന്റൽ ടെൻഷൻ കഴിഞ്ഞ് വീണ്ടും വന്ന് ആർമി നയിച്ചു. വലിയ പ്രശ്നങ്ങളായിരുന്നു അന്ന്. പക്ഷെ എന്തായാലും 67-68 യുദ്ധം ശരിക്കും ഇസ്രായേലിനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ, അതൊരു ഒരിക്കലും തർക്കാൻ വയ്യാത്ത രാജ്യമാണ്, അത്ഭുത രാജ്യമാണ്, അഭൗമ ശേഷിയുള്ള രാജ്യമാണ്. കാര്യം ഇത്രയും പേർ ഒരുമിച്ച് ആക്രമിച്ചിട്ടും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മിത്തും ചിലരുടെ ഇടയിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമില്ല. ചിലരിങ്ങനെ പറയുന്നത് ഇസ്രായേലെ എന്തോ അവർ ചെയ്യുന്നത്, ഇത്രയും പേർ ആക്രമിച്ച്. സാധാരണ ഒരു സൈഡിൽ നിന്ന് ഒരാളും ആക്രമിക്കാൻ തന്നെ കുഴപ്പമുണ്ട്, ഇത് എല്ലാ സൈഡിൽ നിന്നും ആളുകൾ ആക്രമിക്കുന്നു, ഇസ്രായേൽ സർവൈവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു മാത്രമല്ല, ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം ഇസ്രായേലിന് ആറ്റം ബോംബുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല നിരീക്ഷണങ്ങൾ അനുസരിച്ച് അമേരിക്ക ഉണ്ടാക്കിയതിനേക്കാൾ മികച്ച നിലയിലും ചീപ്പായിട്ടാണ് ഇസ്രായേൽ ബോംബ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒന്നും അനുവദിക്കാതെ അറിയാതെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല, നമുക്കറിയാം. തീർച്ചയായിട്ടും അവരെ അനുവദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കണ്ണടച്ചിട്ടുണ്ടാവും, അതിന് പല കാരണങ്ങളുണ്ടാവും, അതിലേക്ക് ഞാൻ പോകുന്നു. അതിനുശേഷം 73 യോം കിപ്പൂർ വാർ, ഇസ്രായേലിന്റെ തിരിച്ചടി. ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് പ്രധാന കാര്യം നാസറിന്റെ ഒരു അപമാനം ഭയങ്കരമായിരുന്നു. നാസർ ആദ്യം ഈ യുദ്ധം തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ അറബ് രാജ്യങ്ങളും വലിയ ആവേശത്തിലായിരുന്നു. അവരെല്ലാം പറഞ്ഞു നമ്മളിതാ ഇസ്രായേൽ എന്ന് പറയുന്ന സാത്താനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പൊ നാസറിന്റെ പടങ്ങൾ, ഈവൻ നാസർ വാസ് മോർ പോപ്പുലർ ഇൻ പാലസ്തീൻ ദാൻ ഹി വാസ് ഇൻ ഈജിപ്റ്റ്. ആക്ച്വലി ഈജിപ്തിൽ അദ്ദേഹം എത്രമാത്രം പോപ്പുലർ ആയിരുന്നു, അതിനേക്കാൾ പോപ്പുലർ ആയിരുന്നു പാലസ്തീൻ റീജിയനിൽ. എല്ലാവരും നാസറിനെ ഒരു നബിക്ക് തുല്യനായി കാണുന്ന ഒരു സമയം, മുഹമ്മദിന് തുല്യനായി കാണുന്ന ഒരു സമയം. ആദ്യത്തെ ഒരാഴ്ച ഇസ്രായേലിൽ അന്ന് ടി വി ഇല്ല, ഈജിപ്തിൽ അന്ന് ടി വി ഉണ്ട്. ഈജിപ്ഷ്യൻ ടി വിയിൽ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഞങ്ങൾ അത് പിടിച്ചെടുത്തു, ഇത് പിടിച്ചെടുത്തു, ഞങ്ങൾ അത് വെടിവെച്ചിട്ടു, ഇത് പിടിച്ചിട്ടു, നമ്മൾ അടുത്തു കഴിഞ്ഞു, സയനിസ്റ്റുകളെ തീരാൻ പോകുന്നു എന്നുള്ള ന്യൂസുകളായിരുന്നു. ഇസ്രായേലിലെ റേഡിയോ ആകപ്പാട് ചെയ്ത ദേശീയ ഗാനം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു, അവർക്ക് അന്ന് റേഡിയോ ആണ്. അപ്പോൾ ഈജിപ്ഷ്യൻ റേഡിയോയിൽ നിന്നാണ് ഇസ്രായേലികൾ വിവരം അറിയുന്നത് ഈ 67 വാറിൽ. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വീരവാദങ്ങളെല്ലാം തെറ്റാണെന്ന് നാഷണൽ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നാസർ വളരെ ദുഃഖഭാരത്തോടുകൂടി പറയുകയും ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറയുന്നു. നാസറിനെ പോലെയുള്ള വളരെ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ലീഡറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഡിത്തമായി അതിനെ വിലയിരുത്തപ്പെടാറുണ്ട്. പക്ഷേ ജനങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ രാജിവെക്കല്ലേ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേണം, എല്ലാ അറബ് രാജ്യ തലസ്ഥാനങ്ങളിലും നാസർ രാജിവെക്കരുത് എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടായി. അങ്ങനെയാണ് നാസർ തിരിച്ചു വരുന്നത്. പക്ഷേ നാസർ ഡൈഡ് ആസ് എ ബ്രോക്കൺ ഹാർട്ടഡ് മാൻ, ഷുവർ, ഹൃദയം തകർന്നവനെ പോലെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് ശേഷം അൻവർ സാദത്ത് വരുന്നത്. അൻവർ സാദത്ത് ഈ സിനായി പെനിൻസുല പിടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു. പിടിച്ചെടുക്കുകയല്ല ശരിക്കും, 73 യുദ്ധം, പിന്നെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. അതിനുശേഷം ഈജിപ്റ്റ് എന്ന് പറയുന്ന വലിയ രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു സമാധാന കരാർ ഇത്രയും വർഷമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ അറ്റാക്കിംഗ് ഇല്ല. 68 വാറാണ് ഇസ്രായേലിന്റെ കൺസ്ട്രക്ഷൻ, നേഷൻ ബിൽഡിങ്ങില് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇസ്രായേലിന് നല്ല മികവ് അവർക്ക് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അവർ എല്ലാ രംഗത്തിലും, ആയുധരംഗത്തായാലും ഭരണരംഗത്തായാലും ജനാധിപത്യ സ്ഥാപനങ്ങൾ, കൃഷി, ഇൻഫർമേഷൻ ടെക്നോളജി, അവിടെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇസ്രായേൽ. അത് നമുക്ക് ശരിക്കും ആഗ്രഹിച്ചില്ലാതാക്കാൻ കഴിയുന്ന ഒരു ഫാക്ട് അല്ല. ദേ ഹാവ് അഡ്വാൻസ്ഡ് ഇൻ സോ മെനി ഏരിയസ്. ഇതാണ് നാസർ. വനിതാ സേനയൊക്കെ അന്ന് തന്നെ 68 യുദ്ധത്തിലൊക്കെ ടാങ്ക്, ഇപ്പോഴും ഇസ്രായേലിലെ ടാങ്ക് ഓപ്പറേറ്റേഴ്സ് മുഴുവൻ പെണ്ണുങ്ങളാണ്. അതാണ് എന്റെ രസം.